Hello, children. കഴിഞ്ഞ ക്ലാസ്സിലെ പാഠം എടുത്ത പാഠങ്ങളെല്ലാം എല്ലാവരും പഠിച്ചില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കവിതയാണ് എടുത്തത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരു കത്തിനെ കുറിച്ചാണ്. കത്തെഴുതിയിട്ടുണ്ടോ നിങ്ങൾ ആർക്കെങ്കിലും? നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ പാരൻസിന് ആർക്കെങ്കിലും കത്തെഴുതിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് മീഡിയകളാണ് അല്ലേ? പക്ഷേ പണ്ട് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് കത്തുകളായിരുന്നു. നിങ്ങൾക്കറിയാം, വീടിൻ്റെ മുന്നിൽ ഒരു പോസ്റ്റ്മാൻ വന്ന് കത്ത് തരുന്ന ഒരു കാലം. ഇന്ന് നമുക്ക് കാര്യങ്ങൾ അറിയാൻ വളരെ എളുപ്പമാണ്. ഫോൺ കോളുകൾ, പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ അറിയാൻ ഫോൺ ചെയ്യും. ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റും. പണ്ട് കാലത്താണെങ്കിൽ വിദേശത്ത് പോകുന്നവർ, അല്ലെങ്കിൽ പുറത്ത് പോകുന്ന ആളുകൾ, ദൂരെ നാട്ടിലേക്ക് പോകുന്നവർ, അവരെക്കുറിച്ച് നമുക്ക് ബന്ധുക്കൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് കാത്തിരിക്കണം. ഇന്ന് മറുപടി പറയുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് സംസാരിക്കുന്ന പോലെ നമുക്ക് മറുപടി കിട്ടുന്നു. പക്ഷെ നമ്മുടെ ആ ഒരു കാലം, എഴുത്ത്, കത്തുകളുടെ ഒരു കാലം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കൂടാതെ ഇന്ന് നമ്മൾ ഔപചാരികമായിട്ട് അയക്കുന്ന കത്തുകൾ മെയിൽ ചെയ്യും അല്ലേ? മെയിലായിട്ട് അയച്ചു കൊടുക്കും. പിന്നെയോ, നമുക്ക് മീഡിയാസ് ഉണ്ട്, വാട്സപ്പ്, ഫേസ്ബുക്ക്, അങ്ങനെ ഒരുപാട് മീഡിയാസ് വന്നു. എങ്കിലും നമ്മൾ പഴയ കാലത്തിൻ്റെ കത്തുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ രീതിയിൽ കത്തുകളുണ്ടെന്നാണ് മിസ് പറഞ്ഞത്? ഔപചാരികമായ കത്തുകളും അനൗപചാരികമായ കത്തുകളും. ഇതിൽ ഔപചാരികമായ കത്തുകൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ ഓഫീസുകളിലേക്ക്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നേടി, നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്, ഓഫീസുകളിലേക്ക്, ഇതിനൊക്കെയാണ് നമ്മൾ ഔപചാരികമായ കത്തുകൾ എഴുതുന്നത്. പിന്നെ അനൗപചാരികമായ കത്തുകൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, ഇവർക്കൊക്കെ നമ്മൾ എഴുതുന്ന കത്തുകൾ, ഇതിനെയാണ് അനൗപചാരികമായ കത്തുകൾ എന്ന് പറയുന്നത്. ഈ കത്ത് എഴുതുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് എന്താ എഴുതുക? സ്ഥലം, ഡേറ്റ് അല്ലേ? കത്ത് എഴുതുമ്പോൾ തന്നെ നമ്മൾ മുകളിൽ വലത് ഭാഗത്ത് സ്ഥലം, ഡേറ്റ് എഴുതും. പിന്നെ നമ്മൾ അഡ്രസ്സ് എഴുതും. ഔപചാരികമായ കത്തുകൾ എഴുതുമ്പോൾ പലപ്പോഴും നമ്മൾ ബഹുമാനപ്പെട്ട സർ എന്നാണ് ചെയ്യുക. ആദ്യം നമ്മൾ എഴുതുക. അനൗപചാരികമായ കത്തുകളാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയാണ് എഴുതുന്നത്? പ്രിയപ്പെട്ട അമ്മുവിന്, പ്രിയപ്പെട്ട അപ്പുവിന്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട അച്ഛന്, പ്രിയപ്പെട്ട ഉമ്മയ്ക്ക്, അങ്ങനെയുള്ള കത്തുകൾ എഴുതും. അല്ലെങ്കിൽ എന്തെഴുതും? പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തിന്. അപ്പോൾ ഇവിടെ നമുക്ക് കത്തിലൂടെ ഒരു സൗഹൃദത്തിൻ്റെ, ഒരു വിനോദയാത്രയുടെ കഥ ഒരു സുഹൃത്തിനോട് പറയുകയാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. എന്താണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. കൂട്ടുകാരിക്കൊരു കത്ത്, പാഠം 8, കൂട്ടുകാരിക്കൊരു കത്ത്. അപ്പം ഇത് ഏത് വിഭാഗത്തിൽ പെടുന്ന കത്താണ്? ഔപചാരികമാണോ അനൗപചാരികമാണോ?
അനൗപചാരികമായ ഒരു കത്താണ് അല്ലേ. ഒരുപാട് ദിവസം കാണാതിരിക്കുന്ന അല്ലെങ്കിൽ വെക്കേഷൻ ടൈം നിങ്ങൾ സുഹൃത്തുക്കളെ കാണാൻ സാധ്യത കുറവാണ്. ഇന്നാണെങ്കിൽ നമ്മൾ കോൾ ചെയ്യും, വീഡിയോ കോൾ ചെയ്യും, ഫോൺ ചെയ്യും അല്ലേ, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പക്ഷേ കുറച്ച് മുൻപായിരുന്നെങ്കിൽ എന്താണ്, കത്തിലൂടെയാണ് മിസ് പറഞ്ഞു, കത്തിലൂടെയാണ് കാര്യങ്ങൾ അറിയുന്നത്. അപ്പം ഇവിടെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ, ഒരാൾ മറ്റൊരാൾക്ക് കത്തെഴുതുകയാണ്. എന്തൊക്കെയാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കോട്ടയം, 8/10/2008. പ്രിയപ്പെട്ട സൂറ, നിന്റെ കത്തു ലഭിച്ചു. നിനക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെയാണ് ഞങ്ങൾ വിനോദയാത്ര കഴിഞ്ഞെത്തിയത്. തിരുവനന്തപുരത്തേക്കാണ് പോയത്. തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമാണെന്ന് നിനക്കറിയാമല്ലോ. നിയമസഭാ മന്ദിരവും സെക്രട്ടേറിയറ്റും കാണാനായിരുന്നു ആദ്യം ഞങ്ങൾ പോയത്. മന്ത്രിമാരുടെ ഓഫീസും ജീവനക്കാരെയും ഞങ്ങൾ കണ്ടു. സെക്രട്ടേറിയറ്റിന് മുൻപിൽ മനോഹരമായ പൂന്തോട്ടമുണ്ട്. ഗോപുരം പോലുള്ള പടിവാതിലും ഞങ്ങൾ നേരിൽ കണ്ടു. തുടർന്ന് ഞങ്ങൾ പോയത് നക്ഷത്ര ബംഗ്ലാവ് കാണാനായിരുന്നു. കൃത്രിമമായ ഒരു സൗരയൂഥം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. സൂര്യനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഞങ്ങൾ കണ്ടു. ആകാശത്ത് എത്തിയ പോലെ. ചില കുട്ടികൾ പേടിച്ചു മാറി നിന്നു. മാനത്തുള്ള അനേകം കാര്യങ്ങൾ നേരിൽ കണ്ട് പഠിക്കാൻ ഇതുമൂലം സാധിച്ചു. പിന്നീട് ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി. സപ്തസ്വര മണ്ഡപവും തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കിരീടവും സിംഹാസനവും തൂക്കുവിളക്കുകളും ഞങ്ങൾ കണ്ടു. ഉച്ചയ്ക്ക് ഭക്ഷണശേഷം ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് പോയി. സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്ന വിവേകാനന്ദ പാറയും സൂര്യാസ്തമയവും കണ്ട് മടങ്ങി. കക്കയും ശംഖും കൊണ്ടുണ്ടാക്കിയ ഒരുപാട് സാധനങ്ങൾ അവിടെ വാങ്ങാൻ കിട്ടും. അനിയനു വേണ്ടി കക്കകൾ കൊണ്ടുണ്ടാക്കിയ മുയലച്ചനെ വാങ്ങി. ഇനിയും കാണാൻ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അന്നു തന്നെ മടങ്ങേണ്ടിയിരുന്നതിനാൽ ഞങ്ങൾ പെട്ടെന്ന് ബസ് കയറി. നിർത്തട്ടെ, നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എഴുതി അറിയിക്കണം എന്ന് സ്നേഹപൂർവം ഗൗരി. ഇവിടെ സുഹറ അയച്ച കത്തിന് മറുപടിയായിട്ടാണ് ഗൗരി കത്തെഴുതിയത്. കത്തെഴുതുമ്പോൾ നമ്മൾ അതിന് കത്തിൻ്റെ ഉള്ളടക്കം മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ്, മൂന്ന് രീതിയിലാണ് എഴുതുക. ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയും. ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ്, സാധാരണയായി നമ്മൾ പറയുക, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മുടെ ഗൗരി എങ്ങനെയാണ്, സെയിം, നിന്റെ കത്തു ലഭിച്ചു അല്ലേ, കത്ത് മറുപടിയാണ്, കത്തു ലഭിച്ചു, നിനക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെയാണ് ഞങ്ങൾ വിനോദയാത്ര കഴിഞ്ഞെത്തിയത് അല്ലേ. വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയായിരുന്നു, അതുകൊണ്ടായിരിക്കണം കത്തെഴുതാൻ വൈകിയത്, മറുപടി എഴുതാൻ. തിരുവനന്തപുരത്തേക്കാണ് പോയത്. എവിടേക്കാണ് പോയത്? തിരുവനന്തപുരത്തേക്കാണ് പോയത്. തിരുവനന്തപുരം കേരളത്തിലെ തലസ്ഥാനമാണെന്ന് നിനക്കറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമാണ് എന്ത്? ഏത്? തിരുവനന്തപുരം. അവിടെ എന്തൊക്കെയാണ് ഉള്ളത്? പ്രധാനമായിട്ടും നിയമസഭാ മന്ദിരവും സെക്രട്ടേറിയറ്റും ഒക്കെയുണ്ട്. അവിടേക്കാണ് ഗൗരിയും കുടുംബവും ആദ്യം പോയത്.
അവിടെ എന്തൊക്കെ കണ്ടു? മന്ത്രിമാരുടെ ഓഫീസും ജീവനക്കാരെയും എല്ലാം കണ്ടു. പിന്നെയോ ആ സെക്രട്ടേറിയറ്റിന് മുൻപിൽ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിൽ പിന്നെ വേറെ മറ്റൊരു പൂന്തോട്ടത്തിൽ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട്. ഗോപുരം പോലുള്ള പടിവാതിലും ഞങ്ങൾ കണ്ടു. പിന്നെ എന്തു കണ്ടു? ഗോപുരം പോലുള്ള പടിവാതിലും ഞങ്ങൾ കണ്ടു. തുടർന്ന് പോയത് എവിടേക്കാ? നക്ഷത്ര ബംഗ്ലാവ്. നക്ഷത്ര ബംഗ്ലാവിലേക്കാണ് പോയത്. നിങ്ങൾ പോയിട്ടുണ്ടോ പ്ലാനറ്റോറിയം? അവിടെ പോയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സൗരയുധം. എന്താണ് സൗരയുധം? ആ സൂര്യനും അതിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളും, അതിനെയാണ് നമ്മൾ സൗരയൂഥം എന്ന് പറയുന്നത്. നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസ്, സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും സൗരയൂഥം അല്ലേ. അതിൻ്റെ ഗ്രഹങ്ങളെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും നമ്മൾ നേരിട്ട് കണ്ടതുപോലെ നമുക്ക് പഠിക്കാൻ പറ്റും. ചില കുട്ടികൾ കണ്ടിട്ട് എന്തായിരിക്കുകയാണ്, പേടിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഗൗരി പറയുന്നത്. സൂര്യനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഞങ്ങൾ കണ്ടു. ആകാശത്ത് എത്തിയ പോലെ. എന്താ അവിടെ പോയപ്പോൾ നക്ഷത്ര ബംഗ്ലാവിൽ പോയപ്പോൾ എന്താ ഫീൽ ഉണ്ടായത്? ആ ശരിക്കും ആകാശത്തിലെത്തിയതുപോലെ അല്ലേ. നമുക്ക് അവിടെ നിന്നൊരു കണ്ണട തരും, അത് വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിക്കും ആകാശത്തിലെത്തിയ ഫീല്. ചില കുട്ടികൾ പേടിച്ചു മാറി നിന്നു. മാനത്തുള്ള അനേകം കാര്യങ്ങൾ നേരിൽ കണ്ട് പഠിക്കാൻ പറ്റി അല്ലേ. നമുക്ക് ആകാശത്ത് പോകാൻ പറ്റുമോ? പെട്ടെന്ന് പോകാൻ പറ്റില്ല. മാനത്തുള്ള അനേകം കാര്യങ്ങൾ നേരിൽ കണ്ട് പഠിക്കാൻ ഇതുമൂലം സാധിച്ചു. പിന്നീട് ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി. പ്രസിദ്ധമായ തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ എന്തൊക്കെയാണ് കണ്ടത്? സപ്തസ്വര മണ്ഡപവും തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കിരീടവും സിംഹാസനവും തൂക്കുവിളക്കുകളും ഞങ്ങൾ കണ്ടു. പണ്ട് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സിംഹാസനം കണ്ടു. പിന്നെന്തൊക്കെയാ കണ്ടത്? ആ തൂക്കുവിളക്കുകൾ കണ്ടു. അവരുപയോഗിച്ച കിരീടവും എല്ലാം കണ്ടു. ഉച്ചയ്ക്ക് ഭക്ഷണശേഷം ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് പോയി. കന്യാകുമാരിയിൽ എന്താണ് ഏറ്റവും പ്രധാനം? വിവേകാനന്ദപ്പാറ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിവേകാനന്ദപ്പാറ? ആ നമ്മുടെ എന്താണ് വിവേകാനന്ദപ്പാറയുടെ പ്രത്യേകത? സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്ന പാറയാണ് വിവേകാനന്ദപ്പാറ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ സൂര്യാസ്തമയവും കണ്ട് ഞങ്ങൾ മടങ്ങി. നമ്മൾ ടൂറ് പോയിട്ടുണ്ടെങ്കിൽ വിദേശയാത്രയല്ല, വിനോദസഞ്ചാരയാത്ര അല്ലേ. നമ്മൾ വിനോദയാത്രയ്ക്ക് പോയാൽ നമ്മൾ മെയിനായിട്ട് എന്താണ് നമ്മുടെ പർപ്പസ്? സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണും, പക്ഷേ എവിടെ പോയാലും എന്ത് കൊണ്ടുവന്നു അല്ലേ. നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാതെ നമ്മൾ തിരിച്ചു വരുമോ? ഇല്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഗൗരി പോയപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത്? ആ കക്കയും ശംഖും കൊണ്ടുണ്ടാക്കിയ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അനിയനു വേണ്ടി കക്കകൾ കൊണ്ടുണ്ടാക്കിയ മുയലച്ചനെ വാങ്ങി. അനിയനെ മറന്നിട്ടില്ല. നിങ്ങൾ സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അനിയന്, അനിയത്തി, ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കും അല്ലേ.
അപ്പോൾ ഇവിടെ നമ്മുടെ ഗൗരി അനിയന് വേണ്ടി എന്താ വാങ്ങിച്ചത്? കക്ക കൊണ്ടുണ്ടാക്കിയ ഒരു മുയലച്ചനെ വാങ്ങിച്ചു. ഇനിയും ഒരുപാട് കാണാനുണ്ടായിരുന്നു അല്ലേ. ഒരു ദിവസം നമ്മൾ ഒരു സ്ഥലത്ത് ഒന്നോ രണ്ടോ ദിവസം മാത്രമല്ല, ഒരുപാട് കാണാനുണ്ടാവും. പക്ഷേ പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ സന്ദർശിക്കുന്നത് അല്ലേ. വിനോദയാത്ര പോകുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ പോകുന്നത്. എല്ലാ സ്ഥലങ്ങളും കാണണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് തീരില്ല. അപ്പോൾ ഇവിടെയും ഒരുപാട് കാണാനുണ്ടായിരുന്നു, പക്ഷേ അവർ തിരിച്ചു പോന്നു. പക്ഷേ അന്ന് തന്നെ മടങ്ങേണ്ടിയിരുന്നതിനാൽ ഞങ്ങൾ പെട്ടെന്ന് ബസ് കയറി. നിർത്തട്ടെ, നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എഴുതി അറിയിക്കുക. ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പം നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നീ എഴുതി അറിയിക്കുക എന്ന് ഗൗരി ആരോട് പറയുന്നു? സുഹറയോട് പറഞ്ഞു. എന്നിട്ട് സ്നേഹപൂർവ്വം ഗൗരി കത്തെഴുതി അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പേരും ഒപ്പും. ഞാൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഓർക്കണം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതിൽ നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കുറച്ച് കാര്യങ്ങൾ അല്ലേ, ഫ്രണ്ട്ലി ടോക്കിൽ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയും. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിലാണ് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കത്തെഴുതുന്നത്, എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം, അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ഉൾപ്പെടുത്തും. ദെൻ ലാസ്റ്റ് പാരഗ്രാഫ്, അതിൽ നമ്മൾ കൺക്ലൂഷൻ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതിനാണ് ഉപസംഹാരം എന്ന് പറയാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? കൂട്ടുകാരിക്കൊരു കത്ത്. ആരാണ് എഴുതിയത്? ഗൗരി. ആർക്കാണ് എഴുതിയത്? സുഹൃത്തായ സൂരയ്ക്ക് വേണ്ടിയിട്ട്. എന്താണ് കത്തിൻ്റെ ഉള്ളടക്കം? ആ വിനോദയാത്ര പോയതിനെ കുറിച്ചാണ് പറയുന്നത്. എവിടേക്കാണ് വിനോദയാത്ര പോയത്? തിരുവനന്തപുരത്തേക്കാണ് വിനോദയാത്ര പോയത്. ഇനി തിരുവനന്തപുരത്ത് ഗൗരി കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? നിയമസഭാ മന്ദിരവും സെക്രട്ടേറിയറ്റും എല്ലാം കണ്ടു അല്ലേ. അവിടെ പോയപ്പോൾ ഒരുപാട് ജോലിക്കാരെയും മന്ത്രിമാരുടെ ഓഫീസും ഒക്കെ കണ്ടു. പിന്നെയോ, അതിനു മുൻപിൽ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട്. കൂടാതെ അവിടെ ഗോപുരം പോലുള്ള ഒരു പടിവാതിലും കണ്ടു. അത് കഴിഞ്ഞ് എവിടേക്ക് പോയി? നക്ഷത്ര ബംഗ്ലാവിലേക്ക്. നക്ഷത്ര ബംഗ്ലാവിൽ എന്തൊക്കെ കണ്ടു? ആ അവിടെ സൗരയുധ അല്ലെ, ആകാശത്തിലെത്തിയ പോലെ ഫീൽ ചെയ്തു അല്ലേ. ആ ഒരു അനുഭവമായിരുന്നു നക്ഷത്ര ബംഗ്ലാവിൽ എത്തിയപ്പോൾ. അതിനുശേഷം അവരെവിടേക്ക് പോയി? എവിടേക്കാണ് പോയത്? ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി അല്ലേ. അവിടെ തിരുവിതാംകൂറിലെ പഴയ രാജാക്കന്മാരുടെ കിരീടം, അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ, തൂക്കുവിളക്കുകൾ, ഇതൊക്കെ കാണാൻ പറ്റി. ഇതൊക്കെയാണ് നമ്മുടെ ഗൗരി കണ്ട കാഴ്ചകൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു കാലത്ത്, ഈ ഒരു കൊറോണ കാലത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണിപ്പോൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഗൗരി എഴുതിയതുപോലെ ഒരു കത്ത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന് ഇതുപോലെ ഒരു കത്തെഴുതുക. നിങ്ങളുടെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, അത് സന്തോഷമാവാം സങ്കടമാവാം, ഏതായാലും ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്തെഴുതുക. എഴുതാൻ പറ്റില്ലേ? അപ്പോൾ നിങ്ങൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക? ആ സുഹൃത്തിന് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.